ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ നേരത്തെ എണീറ്റു എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ദാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ, പണികൾ കഴിയാതെ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നോൺ സ്റ്റോപ്പായിട്ട് ഓരോ പണികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ജനാലയൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള ആ വായുവൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ, ഒരു തണുത്ത വായുവൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രസരിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലത്തെ പലഹാരത്തിനുള്ള കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസാണ് കറി ഉണ്ടാക്കുന്നത്. അതാ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഉന്മേഷവും ഉഷാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, മടിയായിട്ട് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളും കൂടെയാണ് കേട്ടോ. എന്തായാലും രാവിലെ ഒരു 5:30 കഴിഞ്ഞതും എണീച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ എത്ര വൈകി എണീക്കുന്നോ അത്രയും മടിയന്മാരാവും. അതുപോലെ പണി ചെയ്യാനൊക്കെ ഭയങ്കര ക്ഷീണവും വയ്യാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അത്രയും ഉഷാറാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ നമ്മൾ എണീക്കുമ്പോഴുള്ള ഒരു മടി മാത്രമേ ഉണ്ടാവുള്ളൂ. എണീറ്റ് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷം ഉഷാറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുക. അതുപോലെ തന്നെ ഒരു 5-10 മിനിറ്റ് നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക. എന്നിട്ട് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മേലൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, എന്താ പറയുക, വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഒരു ദിവസത്തിന് മുഴുവനായിട്ട് കിട്ടുക. ഞാൻ അങ്ങനെ ഡെയിലി രാവിലെ എണീറ്റ് കുളിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. അല്ല, എനിക്കങ്ങനെ കുളിക്കാനും പറ്റില്ല, കാരണം പെട്ടെന്ന് നീർക്കെട്ടൊക്കെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ കുളിക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തല കഴുകാറില്ല, മേല് കഴുകിയിട്ട് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഉന്മേഷമാണ് കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉന്മേഷത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് പറ്റുക. നമുക്കിങ്ങനെ മടുപ്പ് തോന്നുന്ന ദിവസങ്ങളിൽ നമുക്ക് പിന്നെ അന്നത്തെ ചെറിയ ചെറിയ പണികളാണെങ്കിൽ പോലും അത് തീരാത്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെ രാവിലെ തന്നെ ഫ്രഷായിട്ട് ആ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണികൾ എടുക്കാനുള്ള ഒരു ഉഷാറുണ്ടാവും. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി എടുക്കാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി രാവിലെകളിൽ ഇല്ലാതെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പരമാവധി നമ്മുടെ പണികൾ കഴിയണവരെ ആ ഒരു ഫോണിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പിന്നെ ഞാനൊക്കെ ഉണ്ടല്ലോ, രാവിലെ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക പണികൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ കാണുന്ന ഭാഗത്താണ് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരില്ലേ, വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും ഇതാരാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മെസ്സേജ് വായിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം പോകും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് കാണുന്ന സ്ഥലത്ത് വയ്ക്കില്ല, പാട്ട് നമുക്ക് കേൾക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ കേൾക്കണ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കും. അപ്പോൾ മെസ്സേജ് വന്നാലും അതിലേക്ക് ശ്രദ്ധ പോവില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ കാര്യങ്ങളിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പണികൾ തീരാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യും, പക്ഷേ പണികൾ തീരുമില്ല, നമുക്കാകെ എന്താ പറയുക മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല, പണികൾ തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടൊരു വീർപ്പുമുട്ടലും ദേഷ്യമൊക്കെ വരും അല്ലേ ചില ദിവസങ്ങളിലെങ്കിലും. അപ്പോൾ ഇതുപോലൊരു 1-2 ദിവസം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന മാറ്റങ്ങളും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരണതും അതുപോലെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ നമ്മുടേതായിട്ടുള്ള ജീവിത രീതികളിൽ ഇങ്ങനെ വരുത്തുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മുടെ വീടിന് മുഴുവനായിട്ട് മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടിന് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മടിച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെ 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒറിജിനലായിട്ടുള്ള പോസിറ്റീവ് വൈബ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് ആ കറി വെക്കാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ റെഡിയാക്കിയത്, കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നൂൽപുട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വന്ന കുറച്ച് മാവുണ്ടല്ലോ, അതായത് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും തികയുന്ന രീതിയിൽ ഉണ്ടാക്കി, ബാക്കി വന്ന മാവ് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ കൊഴുക്കട്ട കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉള്ളിൽ കുറച്ച് തേങ്ങയും എള്ളും ശർക്കരയും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അതായത് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ആരും കഴിക്കില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ന്യൂഡിൽസൊക്കെ പോലെ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ കുട്ടുവിനൊക്കെ ഇഷ്ടമാണ്, ഉണ്ണിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഓരോന്നൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര എന്താ സ്വാദായിട്ട് തോന്നും. അങ്ങനെ കൊഴുക്കട്ട കൂടെ ഉണ്ടാക്കി വേവാൻ വെച്ചു കൊടുത്ത ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെയുണ്ടല്ലോ, ഞാൻ ആദ്യമൊക്കെ മുറ്റടിച്ച് കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയിട്ട് ഓരോ പണികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടുവിന് നേരത്തെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തന്നെ അടുക്കളയിൽ അവന് കൊടുത്തയക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ ശേഷം മാത്രം മുറ്റടിക്കാൻ ഇറങ്ങാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുറ്റടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ചെടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനെ മുറ്റൊക്കെ അടിച്ച് ചിലപ്പോൾ എങ്ങാനും ഒന്ന് രണ്ട് ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒന്ന് കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് ഞാൻ അടുക്കളയിൽ കയറുമ്പോഴേക്ക് സമയം വൈകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുക്കള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റടിക്കാറുള്ളത്. എണീറ്റ വഴി കടയുടെ മുൻവശം റോഡ് സൈഡ് ആയതുകൊണ്ട് അവിടെ മാത്രം ഒന്ന് അടിച്ചു വാരിയിടും. അങ്ങനെ എൻ്റെ മുറ്റടിക്കലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണേട്ടൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഉണ്ണേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം കുട്ടു നേരത്തെ ട്യൂഷന് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവന് സ്കൂളൊന്നുമില്ല, ട്യൂഷൻ മാത്രമേ ഉള്ളൂ. 7 മണിക്ക് അവൻ ട്യൂഷന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കടയിലേക്കും പോകും കേട്ടോ. പിന്നെ പോയി വന്ന ശേഷമാണ് ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കേണ്ടാത്തതുകൊണ്ട് ചോറിൻ്റെ പണികളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് ഇനിയിപ്പം വൈകുന്നേരത്തേക്കും ഉച്ചയ്ക്കും കൂടെ കുറച്ച് വൈകിയാണ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടുവിന് ചോറ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചോറും ഉപ്പേരിയും ഒക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ കടയിലൊക്കെ പോയി വന്ന ശേഷമാണ് തീ പിടിപ്പിച്ചിട്ട് ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചുക്കുവെള്ളവും ചോറിനുള്ള വെള്ളമൊക്കെ ഇനി അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ആദ്യം ചുക്കുവെള്ളം വെച്ചിട്ട് പിന്നെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനിങ്ങനെ പുക വരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അതായത് അച്ഛൻ്റെ വണ്ടി പഴകിയിട്ടുണ്ടായിരുന്നു ആക്റ്റീവ, അത് മാറ്റി പുതിയതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് സർവീസ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണനെ കൂട്ടി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് സമയം അച്ഛനോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഇതാ കണ്ണനും അച്ഛനും പോയ ശേഷമാണ് ബാക്കി പണികൾ ചെയ്യണത് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ കണ്ണന് സ്റ്റഡി ലീവാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ അവന് സെം എക്സാമൊക്കെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി കണ്ണന് ക്ലാസ്സൊന്നുമില്ല, വീട്ടിലുണ്ടാവും. അപ്പോൾ കണ്ണനെ കൂട്ടി വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കണ്ണനൊക്കെ പോയ വഴി തന്നെ കഴുകാനുള്ള തുണികളൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്ത ശേഷമാണ് അടിച്ചു വരാൻ വന്നിട്ടുണ്ടായിരുന്നത്. അടിച്ചു വാരിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടുവരും പിന്നെ കണ്ണനും വരില്ലേ. അപ്പോൾ അതിന് മുന്നേ തന്നെ തുടച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തന്നെ കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മൾ തുടച്ചതൊന്നും തുടച്ചതായിട്ട് തോന്നില്ല, എനിക്ക് ദേഷ്യവും വരും കേട്ടോ. തുടച്ചിട്ട് അത് കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എന്നും മാറാല തട്ടി അങ്ങനെ അടിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ദിവസം മുന്നെയാണ് ഞാൻ വീട് മുഴുവനായിട്ട് മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കിയത്. എന്നാലും ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനാലയിലും അതുപോലെ കട്ടിലയിലും വാതിലിൻ്റെ ബാക്കിലും ഒക്കെ ഒന്ന് മാറാല തട്ടുട്ടോ. മാറാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചൂല് വെച്ചിട്ടൊന്ന് തട്ടി വിടും. അതങ്ങനെ ശീലമായതാണ്. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞുകുഞ്ഞു മാറാലകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയി കിട്ടുമല്ലോ. അതങ്ങനെ എന്നും ശീലിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടി തട്ടി പോവാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം എന്താ ചോറിനുള്ള വെള്ളം, ചുക്കുവെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു, ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മട്ടരി വെച്ചിട്ടാണ് ചോറ് വയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചുടുവെള്ളത്തിലൊക്കെ ഒന്ന് നല്ലപോലെ മട്ടരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര കഴുകിയാലും ഈ മട്ടരിയിലൊരു ചുമന്ന കളറ് വെള്ളമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിന്നെയും ആ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി വാരിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ആ കനലിൽ കിടന്നിട്ട് അങ്ങനെ മെല്ലെ ചോറൊക്കെ ഉച്ചയാകുമ്പോഴേക്കും എന്ത് കിട്ടും, അപ്പോൾ ഇതാ അപ്പോഴേക്കും തുണികളൊക്കെ നന്നായിട്ട് അലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അല്ലാത്തതുകൊണ്ട് തന്നെ തുണികളെടുത്തിട്ട് ഇപ്പുറത്തെ ആ ഒരു ഷെൽഫ് പോലുള്ള സംഗതിയിലേക്ക് ഇട്ട് കൊടുത്താലാണ് അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഉണങ്ങിക്കിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഉച്ചയാകുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലപോലെ ഇടിയും മഴയും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഞാനുണ്ടല്ലോ, ഞാൻ കല്ലിൽ അലക്കിയ തുണികളും ഇതുപോലെ മെഷീനിലിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് ോ ഇപ്പൊ വിരിച്ചിടാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പിഴിഞ്ഞെടുത്താലും തുണികളിലെ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് പോയി കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ചെറുതായിട്ടൊന്ന് കാറ്റ് കൊള്ളുമ്പോൾ തന്നെ തുണികളൊന്നും ഉണങ്ങിക്കിട്ടും. ഓരോ ദിവസവും ചെയ്യുന്ന ഏറ്റവും വലിയ പണികളിൽ ഒന്നാണ് ഈ തുണികൾ കഴുകി ഉണക്കി മടക്കി വയ്ക്കുക എന്നുള്ളത്. വീട്ടിലെത്ര കുറച്ച് ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇഷ്ടം പോലെ തുണികൾ ഉണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും സ്കൂളിലൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലത്തെ യൂണിഫോമും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും. പിന്നെ വർക്കൗട്ടിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ഉണ്ടാവും, വീട്ടിലിടുന്ന ഡ്രസ്സ് വേറെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കി മടക്കി വെച്ചാൽ തന്നെ ഒരു പകുതി പണി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് കേട്ടോ. അങ്ങനെ തുണികൾ വിരിച്ചിട്ട ശേഷം പിന്നെ ഞാൻ എന്താ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള പാചക പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ മീനോ മുട്ടയോ ഒന്നും പറ്റില്ല. അപ്പോൾ ചോറ് കറി ഉപ്പേരി മാങ്ങച്ചാറ് ഒക്കെ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബീൻസാണ് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോര് കാച്ചിയെടുക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്.
സിമ്പിളായിട്ട് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കുത്തിച്ചതച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഒരുപാട് ഇട്ടിട്ട് ഇതുപോലെയാണ് മോരി കാച്ചിയെടുക്കുന്നത്. കാരണം ഞായറാഴ്ച പുറത്തു പോയി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വയറിന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയറിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ മോരി കാച്ചിയത് കഴിക്കുന്നത് ഒരുപാട് നല്ലതല്ലേ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു മാങ്ങാച്ചാറ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാങ്ങാച്ചാറ് മാത്രം മതി എല്ലാവർക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇപ്പം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിലെ വെള്ളമൊന്നും അധികമല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ റെഡിയായി വന്നോളും. പിന്നെ അത് ആ ചോറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിലും കുറേ സമയം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ കുറച്ച് സമയം ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ദാ എൻ്റെ മന്ദാരം തൈ ഉണ്ടല്ലോ, നല്ലപോലെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന തൈയാണ്. പക്ഷേ അതിൻ്റെ ചോട്ടിലായിട്ട് ഒരുപാട് വേസ്റ്റ് ഇട്ട് വിട്ടുകൊടുത്തിട്ട് അതാകെ വാടി തളർന്നിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട് അത് വലിയ ബക്കറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് മണ്ണ് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഉണ്ണിയേട്ടനോടൊന്ന് ഇതുപോലെ കൊട്ടിത്തരാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു ചെടി നാശമായി പോകും എന്ന് പറഞ്ഞു. പക്ഷേ ചെടി നാശമായിട്ടൊന്നുമില്ല, ഞാനതിങ്ങനെ വാടി നിൽക്കുന്നത് കണ്ടപ്പോൾ ചെടി കേടായി പോയിട്ടുണ്ടെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. ഉണ്ണിയേട്ടൻ്റെയും മക്കളുടെയും പണിയാണ് കേട്ടോ. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും പഴം കഴിച്ചാൽ പഴത്തിൻ്റെ തൊലിയാണെങ്കിലും മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മുട്ടത്തോടാണെങ്കിലും ഒക്കെ അങ്ങനെ ചെടികളുടെ ചോട്ടിൽ ചട്ടിയിൽ കൊണ്ടുവന്നിടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെടികളുടെ ചട്ടിയുടെ അതായത് മണ്ണിന് മുകളിലായിട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചെടിക്ക് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഈ ചെടിയുടെ ചോട്ടിൽ അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക തണ്ട് അളിഞ്ഞു പോവുകയാണ്. അപ്പോൾ വേരിനൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ എനിക്കിത് മണ്ണോട് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് കുത്തിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അതിലെ മണ്ണൊക്കെ കുറേ മാറ്റിയതാണ്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിനെ മണ്ണിൽ തന്നെ നട്ട് കൊടുക്കാം, കനാലിൻ്റെ ആ സൈഡിലായിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പൂവുണ്ടാവുന്ന ചെടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ബക്കറ്റിൽ ഇനിയിപ്പോൾ വേറെ ഒന്ന് രണ്ട് ചെടികൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ചെടിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെടികളിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതാ കുറച്ച് മണ്ണൊക്കെ കൂടുതൽ വേറെ കൊണ്ടുവന്ന് ഇട്ടു, കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടിട്ട്. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ കുറച്ച് നീം കേക്ക് വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടാണ് ഞാനിനി ചെടികൾ നട്ടു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വളാഞ്ചേരി വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബൊഗിൻ വില്ലയുണ്ട്, അതുപോലെ തന്നെ സെവൻ ലെയർ മുല്ലയുണ്ട് കേട്ടോ. ഒരുപാട് വലുതായി വരുന്ന മുല്ലയാണ്. അധികമൊന്നും ഞാനത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അനിയത്തിയുടെ വീട്ടിൽ ആ ഒരു പൂ വിരിഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് കുത്തിക്കൊടുക്കാൻ വന്നിട്ട് അവൾ കുത്തിപ്പിടിപ്പിച്ചെടുത്ത തൈയായിരുന്നേ. അപ്പോൾ അതൊക്കെ കുത്തിക്കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ മുല്ലയൊക്കെ നല്ലപോലെ പടർന്ന് പന്തലിച്ചുണ്ടാവുന്ന ചെടിയായതുകൊണ്ട് തന്നെ അതിനെ ഈ വലിയ ബക്കറ്റിൽ തന്നെ നട്ടു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മണ്ണിൽ നട്ടു കൊടുക്കണം. മണ്ണിൽ നട്ടു കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി ഉണ്ടായിക്കോളും. പക്ഷേ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ വലിയ ബക്കറ്റിൽ തന്നെയാണ് നട്ടു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെടികളിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും മണ്ണിനടിയിലായിട്ട് പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും ഇലകളാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുക. മണ്ണിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി നാശമായി പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് കേട്ടോ അത്. ഞാനിപ്പോൾ അത് ഒന്ന് രണ്ട് ചെടികളുടെ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ചെടികളുടെ ചോട്ടിൽ ഇങ്ങനെ വേസ്റ്റ് അതായത് പഴത്തൊലിയൊക്കെ കഴിച്ചിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മക്കളും ഉണ്ണിയേട്ടനൊക്കെ. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ നാശമായി പോവും. അപ്പം ഞാനിതാ ഓറഞ്ച് ബൊഗെയിൻവില്ലയുടെ ഒരു തൈ രണ്ട് തൈ ഉണ്ട് കേട്ടോ ഈ ഒരു കവറിൽ. അപ്പോൾ ഒരു തൈനെ ബക്കറ്റിലും ഒരു തൈനെ എന്താ 10 ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയിലും നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ചെടിച്ചട്ടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റ് ഇട്ട് വെക്കുന്ന ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിലെ വേസ്റ്റൊക്കെ മാറ്റി കഴുകിയെടുത്തിട്ട് അതിലാണ് പിന്നെ ഞാൻ മറ്റേ തൈനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞിട്ടില്ലേ രാജമല്ലി എന്ന് പറയണ മുല്ല, അപ്പോൾ അതിനെ കൂടെ ഒന്ന് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ വളാഞ്ചേരി വീട്ടിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, അത് ഇങ്ങനെ ഒരുപാട് ചരലുള്ള മണ്ണാണ്. പെട്ടെന്ന് ചെടികൾ പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ അധികം ഹൈറ്റ് ആവുന്നതിന് മുന്നേ തന്നെ തെങ്ങിലാണെങ്കിലും അതുപോലെ എല്ലാ മരങ്ങളിലും പൂവിടും കായിടും ഒക്കെ ചെയ്യും കേട്ടോ. അവിടുത്തെ മണ്ണിന് വല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആ മണ്ണ് ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ഇഴുകുന്ന തരത്തിലുള്ള ഒരു മണ്ണാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുള്ള മന്ദാരത്തിൻ്റെ തൈയിൻ്റെ ബക്കറ്റിൽ ഞാനിപ്പോൾ ദാ മുല്ലയുടെ തൈ വച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെയാണെങ്കിൽ എനിക്കുണ്ടല്ലോ, ചെടികളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സമയമൊന്നും പോകുന്നതറിയില്ല. ഒരു ചെടി റിപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ചെടികളായിട്ട് ഇങ്ങനെ, ഞാൻ മാത്രമല്ല കേട്ടോ, ഉണ്ണിയേട്ടനും അങ്ങനെയാണ്. കടയിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ വന്നിട്ട് ഓരോ ചെടികളെയും നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ കേടുവരെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും അത് മാറ്റണം എന്ന്. പിന്നെ ഞാൻ അത് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ചെടിച്ചട്ടികളായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റി എന്താ തണലത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം പിന്നെ വേഗം തന്നെ ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോഴേക്കും കുട്ടും കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വരുന്നതിന് മുന്നേ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഞാൻ. പക്ഷേ ചെടികളുടെ കൂടെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പണികൾ ചെയ്യുമ്പോൾ നമ്മൾ സമയമൊന്നും പോകുന്നത് നോക്കില്ല അല്ലേ. അങ്ങനെ ചെടികളുടെയൊക്കെ പരിപാടി കഴിഞ്ഞതാ വേഗം തന്നെ വീടിൻ്റെ താഴ്ഭാഗമൊക്കെ ഇന്ന് തുടച്ചിടുക. മേൽഭാഗം ഇന്ന് തുടച്ചിടുന്നില്ല കേട്ടോ. അത് ഒന്നരാട ദിവസങ്ങളിലാണ് മേലെയും താഴെയായിട്ട് ഞാൻ തുടയ്ക്കാറുള്ളത്. അപ്പോൾ ഇന്ന് താഴെ തുടച്ച് കഴിഞ്ഞാൽ നാളെ മേലെ തുടയ്ക്കും, അങ്ങനെയാണ്. പിന്നെയാണെങ്കിൽ എനിക്ക് മേലെ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ. അതിനെ ഒന്ന് തുന്നിയെടുക്കാനുണ്ട്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ചെടിച്ചട്ടി മാറ്റലും അതുപോലെ വീട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടൊരു വിശപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് രാവിലെ നേരത്തെ കഴിച്ചതല്ലേ, അപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ. അപ്പോൾ അതാ ഞാനൊരു ചായ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിക്കട്ടി ഉണ്ടല്ലോ, അതുകൂട്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ, പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കുക എന്നുള്ളത്. ഇങ്ങനെ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നിർത്താൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഗ്രീൻ ടീ ആയിട്ടൊന്നും അല്ലെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള ചായ ആയിട്ട് തന്നെയാണ് കുടിക്കുന്നത്. ഇത് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഉഷാറാണ് നമുക്ക്. അപ്പോൾ ഇതാ ചായയായിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ചായയും അതുപോലെ എന്താ കൊഴുക്കട്ടയും. കുട്ടു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടുവിനും എനിക്കും ഉണ്ണിയേട്ടനും ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ണൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയേട്ടന് കടയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇങ്ങനെ ചായ കുടിക്കാമല്ലോ. കടയിൽ നിന്ന് ചായ കുടിക്കുന്നതിനേക്കാളും ഉണ്ണിയേട്ടന് ഇഷ്ടം ഇതുപോലെ വീട്ടിലിരുന്നിട്ട് ചായ കുടിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ തേങ്ങയിൽ വെല്ലമൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നത്തെ കൊഴുക്കട്ടയ്ക്ക്. പിന്നെയാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, രാവിലെ 8 മണിക്ക് മുന്നേ കട തുറക്കുന്നതിന് മുന്നേ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും നല്ല വിശപ്പ് തുടങ്ങും കേട്ടോ. അപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉച്ചവരെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓട്സായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ണിയേട്ടന് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ണേട്ടൻ ഓട്സ് വേണ്ട, ചായ മതി എന്നങ്ങനെ പറഞ്ഞിട്ട് ഒരു 2-4 ദിവസമായിട്ട് ഈ ഒരു ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടയുടെ മുൻവശത്തൊന്ന് പോയി നോക്കുന്നുണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈയൊന്നും കഴുകാതെയാണ് ചായ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുക്കട്ട എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ച് ഓരോ പീസായിട്ട് വായിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടു ഉണ്ട് കേട്ടോ. കുട്ടു ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് അവൻ്റെ കൊഴുക്കട്ടയും കഴിച്ചിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അങ്ങനെ കുറച്ച് സമയം നാട്ടുവർത്താനം വീട്ടുവർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച ശേഷം ഞാനിതാ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി മേലേക്ക് വന്നതാ. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തിയുടെ പീസസ്സാണ് കേട്ടോ. അതായത് പാനൽ കട്ട് കുർത്തി അടിക്കാൻ ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാ. ഒരുപാട് പണിയെടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മാത്രം അടിക്കാതിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പാനൽ കട്ട് കുർത്തി. അപ്പോൾ ഇത് 16 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തിയുടെ എന്താ പറയുക മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു പീസ് മിസ്സായി കഴിഞ്ഞാൽ എൻ്റെ കുർത്തിയുടെ കോലം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ എല്ലാ പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ തയ്ച്ചിട്ടുള്ള കുർത്തികൾ ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഷേപ്പായിട്ട് കിടക്കും, എന്താ പറയുക, നമുക്ക് കംഫേർട്ടായിട്ട് നമുക്ക് അടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മടിയാണ്, അടിക്കാൻ വേണ്ടിയിട്ടുള്ള മടി കാരണം ഞാനിങ്ങനെ കുർത്തിയുടെ സെറ്റ് വാങ്ങാതെ റെഡിമെയ്ഡ് കുർത്തികളാണ് അധികവും വാങ്ങി ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് വലിയ പാനൽ കട്ടൊക്കെ കുർത്തി അടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ പറ്റുമല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് സമയമൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ തുന്നിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക.